ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹാർട്സ്, മലയാളത്തിന്റെ മധുര തരംഗം. ഈണമായി തുടികൊട്ടും താളമായി കടത്തനാടൻ മണ്ണിൽ നിന്നും വിജ്ഞാന പൊൻകതിരുമായി ഇതാ എൻ ഇഷ്ടവാണി നാടിനാദ തരംഗം ജൻവാണി റേഡിയോ ജൻവാണി. ക്രിസ്മസിന്റെ ആഘോഷാരവങ്ങൾ ഇനിയും അസ്തമിച്ചിട്ടില്ല. ഒരർത്ഥത്തിൽ നന്മയെ വിളംബരം ചെയ്യുന്ന ആഘോഷങ്ങൾ അസ്തമിക്കുന്നേയില്ലല്ലോ. ഹെൽത്ത് ഓറിയന്റഡ് പ്രോജക്ട് എസ്റ്റാബ്ലിഷ്മെന്റ്സ് അഥവാ ഹോപ്പ് എന്ന് ശ്രോതാക്കൾ കേട്ടിരിക്കും. ഹോപ്പ് എന്നാൽ പ്രതീക്ഷയാണ്. പ്രതീക്ഷകളാണ് ഓരോ മനുഷ്യനെയും മുന്നോട്ട് നയിക്കുന്നതും. ദേശീയപാതയിൽ തളിപ്പറമ്പിനും പയ്യന്നൂരിനുമിടയിൽ പിലാത്ര വിളയാങ്കോട് സ്ഥിതി ചെയ്യുന്ന ഹോപ്പ് റീഹാബിലിറ്റേഷൻ സെന്റർ ജീവകാരുണ്യ മേഖലയിലും സാമൂഹിക പരിസ്ഥിതി മണ്ഡലങ്ങളിലും സ്തുത്യർഹമായ സേവനങ്ങൾ നടത്തിക്കൊണ്ട് കഴിഞ്ഞ 18 വർഷക്കാലമായി മുന്നോട്ടു പോകുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, യോഗക്ഷേമം, ഏകം എന്നിങ്ങനെ ആർഷഭാരത സംസ്കാരം മുന്നോട്ട് വയ്ക്കുന്ന തത്വങ്ങളെ ആകെ മുറുകെ പിടിച്ച് മൗലികമായ സാമൂഹ്യ മുന്നേറ്റ വഴികൾ തേടുന്നു ഹോപ്പ്. നിബന്ധനകളില്ലാത്ത സ്നേഹത്തിന്റെ സന്ദേശത്തെ വിളംബരം ചെയ്യുന്ന ഒരു ജനകീയ പ്രസ്ഥാനമായി ഹോപ്പ് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ക്രിസ്മസ് മുന്നോട്ട് വയ്ക്കുന്നതും നിബന്ധനകളില്ലാത്ത സ്നേഹത്തെ തന്നെയാണ്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുണർത്തിച്ച യേശുദേവന്റെ തിരുപ്പിറവി ദിനത്തിൽ ഹോപ്പിന്റെ സ്ഥാപകനും മാനേജിംഗ് ട്രസ്റ്റിയുമായ ശ്രീ കെ.എസ്. ജയമോഹനാണ് വില്ലേജ് ഡയറിയിൽ അതിഥിയായി പങ്കെടുക്കുന്നത്. അദ്ദേഹവുമായി സംസാരിക്കുന്നത് പയ്യന്നൂർ വിനീത് കുമാർ. നിർവഹണ സഹായം അഭിരാമി എൻ. രമേശ്. പ്രൊജക്ട് കോർഡിനേറ്റർ ഹോപ്പ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. ഇത് റേഡിയോ ജൻവാണി 90.8 FM. ഇന്ന് ഈ ക്രിസ്മസ് നാളിൽ നമുക്ക് ഒരു നല്ല അതിഥിയെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ വില്ലേജ് ഡയറിയുമായി ഇപ്പോൾ എത്തിയിട്ടുള്ളത് പിലാത്രയ്ക്ക് അടുത്ത് വിളയാങ്കോടിന് സമീപമുള്ള ഹോപ്പ് എന്ന അഭയ കേന്ദ്രത്തിലാണ്. നമുക്ക് ഹോപ്പിനെ കുറിച്ച് വിശദമായി അറിയാം. അതിൻ്റെ ഫൗണ്ടറും മാനേജിംഗ് ട്രസ്റ്റിയുമായ ശ്രീ കെ.എസ്. ജയമോഹൻ സാർ നമുക്കൊപ്പമുണ്ട്. അദ്ദേഹത്തിനോട് സംസാരിക്കാം. പ്രിയമുള്ള ശ്രോതാക്കളെ, എല്ലാവർക്കും ക്രിസ്മസിൻ്റെ പുതുവത്സരത്തിൻ്റെ നന്മകളും സന്ദേശങ്ങളും നേരുകയാണ്. ആദ്യം ക്രിസ്മസിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിക്കുമ്പോൾ എളിമയുടെയും സ്നേഹത്തിൻ്റെയും സന്ദേശമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം എരിഞ്ഞടങ്ങിയ ഒരു ജീവൻ്റെ വെളിച്ചമാണ് നമ്മൾ ക്രിസ്മസ് എടുക്കുന്നത്. ക്രിസ്തുദേവൻ ചെയ്തിട്ടുള്ളതായിട്ട് പറയുന്നത് സ്വന്തം ജീവൻ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട്, മറ്റുള്ളവർക്കായി ബലിയർപ്പിച്ചുകൊണ്ട് ആ ബലിദാനത്തിലൂടെ ലോകത്തിന് നന്മ ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇതുതന്നെയാണ് ഹോപ്പിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. ഹോപ്പിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് പൊതുസമൂഹത്തിൻ്റെ നന്മ. നമ്മുടെ ആർഷഭാരത നമ്മളെ പഠിപ്പിച്ച പ്രധാനപ്പെട്ട ആശയങ്ങളായിരുന്നു ഒന്ന്, ഏക ലോകം മുഴുവൻ ഒന്നാകുന്ന, ഒന്നായിട്ട് നിറഞ്ഞു നിൽക്കുന്ന സങ്കല്പമാണ് ഈശ്വരൻ, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന അതിൽ നിന്നാണ് തുടങ്ങിയത് അല്ലേ. അപ്പോൾ അവിടെ സ്നേഹ അടിസ്ഥാനപരമായി ഈശ്വരൻ എന്ന് പറയുന്നത് സ്നേഹമാണെന്ന് സത്യമാണ്. അർഷഭാരതം പഠിപ്പിച്ചത് മാത്രമല്ല, എല്ലാ മതങ്ങളും പഠിപ്പിച്ച തത്വമാണ് ഈശ്വരൻ സ്നേഹമാണ്. ആ സ്നേഹം ഏകവും അനന്തവുമാണ് എന്ന് പഠിപ്പിച്ചിട്ട്, അതിന് രൂപമോ ഭാവമോ ഇല്ലയെന്ന് പഠിപ്പിച്ചിട്ട്, പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഓരോരുത്തരും പറയും ഈശ്വരൻ എന്താണ്, അത് ക്രിസ്തുവാണ് അല്ലെങ്കിൽ ഇസ്ലാമാണ് അല്ലെങ്കിൽ കൃഷ്ണനാണെന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് വരുമ്പോഴാണ് നമുക്കിടയ്ക്ക് വിഭാഗീയത, വേലിക്കെട്ടുകൾ, അങ്ങനെയുള്ള ചലച്ചിത്ര ഗാനം തന്നെ ഉണ്ടല്ലോ. അത്തരത്തിലുള്ള ഒരു വേലിക്കെട്ടുകളും ഇല്ലാത്ത ഒരു സമൂഹം, മതത്തിൻ്റെ പേരിലായാലും ശരി, രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും ശരി, തത്വശാസ്ത്രങ്ങളുടെ പേരിലായാലും ശരി, അല്ലെങ്കിൽ സാമ്പത്തികമോ രാഷ്ട്രീയമോ ദേശീയമോ അങ്ങനെയുള്ള ഒരു തരത്തിലും ഉള്ള ഉച്ചനീചത്വങ്ങളോ വിഭാഗീയതയോ വ്യത്യാസങ്ങളോ ഇല്ലാതെ ലോകത്തെ ഒന്നായി കാണുന്ന, സർവ്വചരാചരങ്ങളെയും ഒന്നായി കാണുന്ന, സർവ്വചരാചരങ്ങളുടെയും അടിസ്ഥാന നന്മ ലക്ഷ്യമായി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു സങ്കല്പം, അതാണ് ഹോപ്പ്. ഹോപ്പിൻ്റെ ആരംഭം, അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഞങ്ങൾ ശരിക്കും ഹോപ്പിന് മുന്നോടിയേറ്റ കേരള എന്ന പേഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയാണ് ഉണ്ടായിരുന്നത്. 1996 ജനുവരി 26 തിരുവനന്തപുരം ആസ്ഥാനമായി രൂപീകരിച്ച സംഘടന 2004 വരെ
രോഗികൾക്ക് അത്യാവശ്യം വേണ്ട സഹായങ്ങൾ നൽകിക്കൊണ്ട് പ്രവർത്തിച്ചു വന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ചെറിയ തോതിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നൊരു ചോദ്യം വന്നു, നിങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണോ? അടിസ്ഥാനപരമായി ഞങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയല്ല, രോഗം വരാതിരിക്കാനുള്ള സന്ദേശം സമൂഹത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനം. രോഗം വന്ന് ചികിത്സിക്കുക എന്നുള്ളതല്ല, രോഗം വരാതിരിക്കാനുള്ള സന്ദേശം സമൂഹത്തിലെത്തിക്കുക. അപ്പോൾ ആ രോഗം വരാതിരിക്കാനുള്ള സന്ദേശം സമൂഹത്തിൽ എത്തിക്കുകയും ഒപ്പം അത് പ്രത്യാശയുടെ സന്ദേശമായി മാറുകയും ചെയ്യണം. അപ്പോൾ ഇവരിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് നെഗറ്റീവായിട്ടൊരു സെൻസ് ആ പേരിലുണ്ടല്ലോ എന്നുള്ളത് കണ്ടുകഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിൻ്റെ പേരൊന്ന് പുതുക്കാനും പിന്നീട് അതിൽ നിന്ന് ട്രസ്റ്റ് ഫോർമേഷനെക്കുറിച്ചുള്ള സ്ഥിരം സംവിധാനത്തെക്കുറിച്ചുള്ള ചിന്ത വന്നപ്പോൾ ട്രസ്റ്റിന് ഹെൽത്ത് ഓറിയൻറ്റഡ്, ഞങ്ങളുടെ അടിസ്ഥാന ലക്ഷ്യത്തിൽ നിന്ന് മാറുന്നില്ല, ആരോഗ്യമേഖലയാണ്, ഹെൽത്ത് ഓറിയൻറ്റഡ് പ്രോജക്റ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് എന്ന പേര് കൊടുത്തുകൊണ്ട് അതിൽ ചുരുക്കപ്പേരായി ഹോപ്പ് പ്രത്യാശയുടെ സംഗീതം സ്വീകരിക്കുവാൻ ഇവിടെ ആവുകയാണ് ചെയ്തത്. 2004 ജൂലൈ മാസം 23 ഔദ്യോഗികമായി ഹോപ്പ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. എന്നാൽ അതിന് ഒരു വർഷം മുമ്പ് തന്നെ ഹോപ്പ് അതിൻ്റെ മുന്നോടിയായിട്ടുണ്ടായിരുന്ന കേരള പേഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. കാരണം പ്രവർത്തന പരിചയത്തിലൂടെ സമൂഹത്തിലേക്ക് ഹോപ്പിൻ്റെ മേൽവിലാസം ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഹോപ്പിനെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. 2003 ജൂലൈ മാസം 27 കാസർഗോഡ് ജില്ലയിലെ നർക്കിലക്കാട് എന്ന പ്രദേശത്ത് നടത്തപ്പെട്ട ഐ ക്യാമ്പിലൂടെയാണ് അതിൻ്റെ ഹോപ്പ് എന്ന പേര് ആദ്യമായി പുറത്തു വരുന്നത്. ആ ഐ ക്യാമ്പിൽ ആദ്യത്തെ ഐ ക്യാമ്പിൽ തന്നെ 849 രോഗികൾക്ക് അത്യാവശ്യ ചികിത്സ സഹായം എത്തിക്കാനും അതിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട 59 പേർക്ക് സർജറിയിലൂടെ വെളിച്ചത്തിൻ്റെ ലോകത്തേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാനും സാധിക്കുന്നതാണ് തുടക്കം. തുടർന്ന് അടുത്ത ഒരു വർഷത്തിനിടയ്ക്ക് 1600 സർജറികൾ ചെയ്തുകൊണ്ട് ഒപ്പം തന്നെ ഞങ്ങളുടെ അടുത്ത സേവന മേഖലയായിട്ടുള്ള ഡിസേബിൾസിന് വേണ്ടിയുള്ള ഉപകരണങ്ങൾ നൽകിക്കൊണ്ട് വികലാംഗർക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങൾ നൽകിക്കൊണ്ട് തുടക്കം കുറിക്കുന്നു. 125 വീൽ ചെയറുകൾ എത്തിക്കുന്നതാണ് അടുത്ത ഘട്ടം. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ യാത്രാ മേഖലയിലുള്ള ഞങ്ങൾ ഇവിടുത്തെ വടക്കൻ കേരളത്തിലെ 2 ജില്ലാ കമ്മിറ്റിയായിരുന്നു കണ്ണൂർ ജില്ലാ കമ്മിറ്റി. കണ്ണൂർ ജില്ലാ കമ്മിറ്റി വന്നിട്ട് അത് പ്ലാത്രയിലാണ് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ പ്ലാത്രയിൽ കേരള പേഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ സമാന മനസ്കരായിട്ടുള്ള 17 പേര് ഞങ്ങൾ ഒന്നിച്ച് ചേരുകയും അത് ഈ സംഘടനയ്ക്ക് സൊസൈറ്റി എന്നതിൽ നിന്ന് മാറ്റി ഓൾ ഇന്ത്യ ജൂറിസ്ഡിക്ഷനുള്ള കൂടുതൽ പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള കൂടുതൽ വിശാലമായ ലക്ഷ്യങ്ങളുള്ള ഒരു ട്രസ്റ്റായി, നാഷണൽ ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്യാൻ തീരുമാനമെടുക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ 2023 ഫാദർ ജോർജ് പയനാടത്തെ പ്രസിഡൻറ്റും ഞാൻ അതിൻ്റെ മാനേജിങ് ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയും പിന്നെ കെ ഡി ബിന്നി ട്രഷററുമായിട്ട് 17 കമ്മിറ്റി ഫോം ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം തുടങ്ങുകയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ 2 തികയാണ് അല്ലേ, തികയാറായി 2 തികയാറായി അല്ലേ? 2004 തുടങ്ങിയത്, അപ്പോൾ 18 തികഞ്ഞു അല്ലേ. എങ്ങനെയാണ് ഇതിൻ്റെ മറ്റുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഹോപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് വരുന്നത് എന്തൊക്കെയാണ്? അത് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്, ഹോപ്പിൻ്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന് പറയുന്നത് സമ്പൂർണമായി ആരോഗ്യമുള്ള ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടി, പൂർണ്ണ ആരോഗ്യമുള്ള ഒരു സമൂഹ സൃഷ്ടിയാണ് ഹോപ്പിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയം, അതിൻ്റെ സാക്ഷാത്കരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നുള്ളത്. വ്യാപകമായി നടക്കുന്ന ഹെൽത്ത് അവെയർനെസ് പ്രോഗ്രാം ഹെൽത്ത് ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലകളും ടച്ച് ചെയ്യുന്നുണ്ട്. കാരണം ആരോഗ്യരംഗം പൂർണ്ണമായും നമുക്ക് സംരക്ഷിക്കപ്പെടണമെങ്കിൽ പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണം, അതുപോലെ മലിനീകരണത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിലുണ്ടാകണം. ഈവൻ ശബ്ദമലിനീകരണവും നമ്മുടെ വാക്കുകൾ കൊണ്ട് ഹൃദയങ്ങൾ മലിനീകരിക്കുന്നത് ഉൾപ്പെടെ, കാരണം ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയ പ്രസംഗങ്ങൾ പ്രസംഗങ്ങളും കേൾക്കുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും തോന്നുന്നത് വിഷം നിറച്ച വാക്കുകളാണ് നമ്മുടെ മനസ്സുകളിലേക്ക് പറഞ്ഞു വരുന്നത്. അങ്ങനെയുള്ള അതുൾപ്പെടെ എല്ലാ മേഖലകളെയും കവർ ചെയ്തുകൊണ്ട് അതിനെ കൗണ്ടർ ചെയ്യുന്ന അവെയർനെസ് പ്രോഗ്രാംസാണ് ഒന്നാമത്തെ ലക്ഷ്യം. അത് വ്യാപകമായ യുവജനങ്ങൾക്കിടയിലാണ് നടക്കുന്നത്. സ്കൂളുകൾ, കോളേജുകൾ, ലൈബ്രറികൾ അതുപോലുള്ള മേഖലകളിൽ ഇന്ന് കേരളത്തിൽ ധാരാളമായി അത്തരം ക്ലാസ്സുകൾ നടത്തുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. 2, ഇന്ന് നാം ജീവിക്കുന്ന ലോകം, നമ്മൾ ആദ്യം പറഞ്ഞു
ചികിത്സ രോഗം വന്ന് ചികിത്സിക്കുന്നതല്ല, രോഗം വരാതിരിക്കാനുള്ള സന്ദേശം നൽകുന്നതാണ് എന്ന സന്ദേശമാണ് ഹോപ്പ്. ഇപ്പോൾ രോഗം വന്ന് ചികിത്സിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ രോഗം വരാതിരിക്കാനുള്ള സന്ദേശവുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ ചിന്തിക്കണം, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം അനുനിമിഷം നമ്മളെ രോഗാതുരമാക്കുന്ന കാലഘട്ടമാണ്. നമ്മൾ കുടിക്കുന്ന ജലമായാലും കഴിക്കുന്ന ഭക്ഷണമായാലും കേൾക്കുന്ന വാക്കുകളായാലും ശ്വസിക്കുന്ന വായുവായാലും എല്ലാം വിഷലിപ്തമായിരിക്കുന്നു. അപ്പോൾ അത് ആ ഒരു സാഹചര്യത്തിൽ ശാരീരികവും മാനസികവും വൈകാരികവുമായിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരും. ആ സങ്കീർണമായ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള സമഗ്രമായ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും രോഗം വന്നുപോകും, വന്നുപോയാൽ പിന്നെ ഒരു മാർഗമേ ഉള്ളൂ ചികിത്സിക്കുക. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ചികിത്സ എന്ന് പറയുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യമായ ഒരു വൻ ബിസിനസ്സായി മാറിക്കഴിഞ്ഞപ്പോൾ ഹോപ്പിൻ്റെ നേരിട്ടുള്ള ഇടപെടലുകൾ ചികിത്സാ സഹായ മേഖലയിലേക്ക് വന്നു. അവിടെ ഹോപ്പ് നൽകുന്ന ചികിത്സാ സഹായങ്ങൾ പ്രധാനമായിട്ടും മൂന്ന് രീതിയിലാണ്. ഒന്നാമത്തത്, ഇപ്പോൾ ഏത് ചികിത്സയും വിലയ്ക്ക് വാങ്ങാൻ സാധിക്കുന്ന ഒരാളുടെ അവയർനെസ്, അത്യാവശ്യ ഹോസ്പിറ്റൽ സപ്പോർട്ട്, അതുപോലെ ബ്ലഡ്, അതുപോലെയുള്ള അനിവാര്യ സേവനങ്ങൾ മതി. പക്ഷേ നമ്മളെ സമൂഹത്തിൻ്റെ 36% കൂടുതൽ വരുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളതും മിഡിൽ ക്ലാസ്സുമായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചുള്ള പലപ്പോഴും അവർക്ക് ചികിത്സയ്ക്ക് നമ്മൾ നേരിട്ടുള്ള ഇടപെടേണ്ടി വേണ്ടി വരും. ഇവിടെ നിലവിലുള്ള സാഹചര്യങ്ങൾ, അതായത് സർക്കാർ ഏജൻസികൾ വഴി നമുക്ക് കണ്ടെത്തി കൊടുക്കാൻ സാധിക്കുന്ന സഹായങ്ങൾ, അത് പലപ്പോഴും അജ്ഞത കൊണ്ട് ഈ നമ്മുടെ രോഗികൾക്ക് കിട്ടാതെ പോകുന്നു, അത് ഒഴിവാക്കിയിട്ട് അവരെ ആ സഹായങ്ങൾ നേടിയെടുക്കാൻ പ്രാപ്തരാക്കി ട്രീറ്റ്മെൻറ്റ് ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണെന്നും. ഇപ്പോൾ 99% അപേക്ഷകർക്കും അങ്ങനെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഏർപ്പെടുത്തി കൊടുക്കാൻ സാധിക്കും. രണ്ട്, നമ്മോട് സഹകരിക്കുന്ന ഹോസ്പിറ്റലുകളുണ്ട്, ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്, അവരുടെ സഹായത്തോടുകൂടി ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള സപ്പോർട്ടിൽ ട്രീറ്റ്മെൻറ്റ്. മൂന്നാമത്തത്, അതാണ് ഏറ്റവും പ്രധാനം, ഇപ്പോൾ ഒരു ക്യാൻസറോ കിഡ്നി ട്രാൻസ്പ്ലാന്റോ അതുപോലെയൊക്കെ വരുന്ന മേജർ ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ ഈ സഹായങ്ങളൊന്നും പോരാത്ത അവസ്ഥ വരും. അപ്പോൾ നമ്മുടെ സമൂഹത്തിന് മുന്നിലൊരു ചോദ്യം ആദ്യം വയ്ക്കുന്നു, നീയും ഞാനും രണ്ടാണോ അതോ ഒന്നാണോ? നീയും ഞാനും ഒന്നാണെങ്കിൽ, ഞങ്ങൾ പഠിപ്പിക്കുന്നതാണ് നീയും ഞാനും ഒന്നാണെന്നുള്ള തത്വം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിച്ചിട്ട് പറയും, ഈ രോഗി നീ തന്നെയായി സങ്കല്പിക്കുക, നിൻ്റെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ നീ നിനക്ക് ചികിത്സ എടുക്കുമില്ല. അങ്ങനെയാണെങ്കിൽ നീ രോഗിയെ സഹായിക്കേണ്ട, പകരം ചെയ്യേണ്ടതാണ് നിനക്ക് ചികിത്സ എടുക്കുക. നിനക്ക് ചികിത്സ എടുക്കാൻ വേണ്ടി നീ ചെയ്യുന്നത് ആ രോഗിക്ക് ചികിത്സ സഹായം പറ്റും. ഇങ്ങനെ ഒരുപാട് പേരുടെ സഹായം ഒരുമിച്ച് കൂട്ടുമ്പോൾ ഏത് മേജർ ട്രീറ്റ്മെൻറ്റ് നമുക്ക് നടക്കും. അപ്പോൾ അവിടെ പൊതുജനത്തിൻ്റെ സഹായം നേടുന്നതിന് വേണ്ടി പ്രാദേശികമായ കമ്മിറ്റികൾ ഉണ്ടാക്കുകയും ആ കമ്മിറ്റികളുടെ പേരിൽ പ്രത്യേകിച്ച് അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ട് ആ അക്കൗണ്ടുകൾ ഫണ്ട് സ്വരൂപിച്ച് അതിൻ്റെ നിയന്ത്രിതമായ ഉപയോഗത്തിലൂടെ, കാരണം അനാവശ്യമായ ഫണ്ട് കളക്ട് ചെയ്തവർക്ക് കൊടുക്കുകയല്ല, ആ ഫണ്ടെന്ന് പറയുന്നത് കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എത്തുന്നു എന്ന നമ്മൾ ഉറപ്പുവരുത്തുന്ന രീതിയിൽ നിയന്ത്രിതമായ ഉപയോഗത്തിലൂടെ ട്രീറ്റ്മെൻറ്റ് പൂർണ്ണമാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. അത് ആ രീതിയിലാണ് ഇതുവരെയും നമ്മൾ അങ്ങനെ 200,000 ആൾക്കാർക്കുള്ള ട്രീറ്റ്മെൻറ്റ് സപ്പോർട്ടാണ് ഇതുവരെ ഹോപ്പ് ചെയ്ത് ഏറ്റവും പ്രധാനപ്പെട്ടവർ. അതിൽ തന്നെ 39,769 പേർക്ക് 1,332 ക്യാമ്പുകൾ നടത്തി, ക്യാമ്പുകളിലൂടെ കണ്ണിൻ്റെ സർജറികൾ ചെയ്തു കൊടുക്കുവാനായിട്ട് സാധിച്ചു. അത് ഗവൺമെൻറ് സ്കീമാണ്, കണ്ണിൻ്റെ സർജറികൾ ചെയ്തു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ വർക്കം. അതായത് 2003 മുതൽ 2019 വരെ കേരളത്തിൽ നിരന്തരമായി നടന്നുകൊണ്ടിരുന്ന പ്രോജക്റ്റാണ്. രണ്ട്, ക്യാൻസർ പ്രോജക്റ്റ് പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ട 4 തരത്തിലുള്ള വർക്ക് നടക്കുന്നുണ്ട്. ക്യാൻസർ തിരുവനന്തപുരം RCCയിൽ 2012 മുതൽ 2019 വരെ ഹോപ്പിൻ്റെ പാഥയം എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളുടെ 8 പെയ്ഡ് വോളണ്ടിയേഴ്സ് അവിടെ വർക്ക് ചെയ്തിരുന്നു. അതിലൂടെ ഹോസ്പിറ്റലിലെത്തുന്ന 65 ക്യാൻസർ പേഷ്യൻസിന് വരെ ഒരു ദിവസം ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും എത്തിക്കാൻ സാധിച്ചിരുന്നു. രണ്ടാമത്തത്, ഹോപ്പ് നേരിട്ട് ഏറ്റെടുത്ത് ട്രീറ്റ് ചെയ്യുന്നതാണ്. ഇതുവരെയും 1,773 രോഗികൾക്ക് ഹോപ്പ് നേരിട്ട് ഏറ്റെടുത്ത് പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ ട്രീറ്റ്മെൻറ്റ് പൂർണ്ണമാകുന്നവരെയും സഹകരിച്ച് മുന്നോട്ട് പോയിരുന്നു. മൂന്നാമത്തത്, ഈ ഹോപ്പിൻ്റെ പാലിയേറ്റീവ് വിംഗ് ആണ്. പാലിയേറ്റീവ് കെയറിലൂടെ ഇപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ ഒരാളിന് അഡ്ജസ്റ്റബിൾ കട്ടിൽ വേണം, വരാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ജീവിതം കൊണ്ടുപോകും. ഇങ്ങനെ ഹോപ്പിൽ ചെയ്യാൻ സാധിക്കുന്ന വർക്കുകളിലൂടെ ഇതുവരെയും 699 പേർക്ക് ശാന്തമായ യാത്രയയപ്പ് നൽകുവാനായിട്ട് പാലിയേറ്റീവ് പ്രവർത്തനത്തിലൂടെ സാധിച്ചു. ഹോപ്പിൻ്റെ യാത്ര സെൻറ്റർ പോലും ഒരർത്ഥത്തിൽ പാലിയേറ്റീവ് യൂണിറ്റാണ്.
പിന്നെ നാലാമത്തെ വർക്ക് എന്ന് പറയുന്നത് ക്യാൻസർ കൺട്രോൾ പ്രോജക്റ്റാണ്. ഇതുവരെ 69 ഇയർലി ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പുകൾ നടത്തുവാനായിട്ടും അതിൽ ക്യാമ്പുകൾ കണ്ടെത്തിയ പോസിറ്റീവായിട്ട് കണ്ടെത്തിയ ആൾക്കാരെ എപ്പോഴും തന്നെ ഹോസ്പിറ്റലിലെത്തിച്ച് ചികിത്സ കൊടുക്കാൻ ഏർപ്പെടുത്തി കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. ഇത് ക്യാൻസർ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രവർത്തനങ്ങൾ. പിന്നെ ആരോഗ്യമേഖലയിലെ മറ്റൊരു പ്രവർത്തനമാണ് ഹാർട്ട് സർജറി. ഹോപ്പിൻ്റെ നേതൃത്വത്തിൽ ഇതുവരെയും 349 പേർക്കാണ് ഹാർട്ട് സർജറി നടത്തുന്നത്. ആദ്യകാലത്ത് നമുക്കത് ഫണ്ട് കണ്ടെത്തുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഫണ്ടിൻ്റെ ആവശ്യമില്ല. ഹാർട്ട് സർജറി നമുക്ക് 300,000 വരുമാനമുള്ള ആൾക്കാരാണ് നമ്മളെ ബന്ധപ്പെടുന്നതെങ്കിൽ അവർക്ക് എടുത്ത് ഞാൻ ഓടിച്ചെന്നപ്പോഴും ചെയ്യുന്നതല്ല. ഹാർട്ട് സർജറിക്കാകുമ്പോൾ നമുക്ക് സമയം കിട്ടും. ഗവൺമെൻറ് സ്കീമിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ട് പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് ചെയ്യിച്ചു കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാൻ സാധിക്കുന്നതാണ്. സർജറി നടത്തുന്നതിന് ശേഷം പൈസ കൊടുക്കണമായി പോയി പൈസ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ സാധിക്കില്ല. അതേസമയം സർജറി നടത്തുന്നതിന് മുമ്പ് എത്തിക്കഴിഞ്ഞാൽ ഹാർട്ട് സർജറിക്ക് പൂർണ്ണമായിട്ട് സൗജന്യമായി ഹാർട്ട് സർജറി ചെയ്ത് കൊടുക്കാൻ സാധിക്കും. 38 പേർക്ക് ഇതുവരെ ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും പുതുതായിട്ട് 7 ആപ്ലിക്കേഷൻ നിലവിലുണ്ട്. 7 പേരുടെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റും 7 പേരുടെ ലിവർ ട്രാൻസ്പ്ലാന്റും ഇതുവരെയും ഹോപ്പിൻ്റെതായിട്ട് ഏറ്റെടുത്തിടപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടാതെ മറ്റനേകം ചെറുതും വലുതുമായിട്ടുള്ള ഇപ്പം മുച്ചുണ്ട് മുറിവേണ്ടാക്ക സർജറി 682 അതുപോലെയുള്ള കറക്റ്റ് സർജറികളുടെ എണ്ണം നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ എല്ലാം കൂടി ചേരുമ്പോഴേക്കും നമുക്ക് 200,000 മുകളിലായി എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ആ രീതിയിൽ 200,000 മുകളിൽ ചെറുതും വലുതുമായിട്ടുള്ള ചികിത്സകൾ ഏർപ്പെടുത്തി കൊടുത്തതാണ് ഹോപ്പിൻ്റെ പ്രവർത്തനങ്ങളിലെ ഏറ്റവും വലിയ മേഖല. പക്ഷേ നമ്മൾ ചെയ്ത വർക്കുമായിട്ട് ആലോചിക്കുമ്പോൾ, ഇനി ചെയ്യാൻ കിടക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ചെയ്ത വർക്കൊന്നുമല്ല, നമുക്കിത് പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുകയും പരമാവധി പ്രവർത്തനങ്ങൾ കൂടുതൽ ആൾക്കാർക്ക് സഹായകരമായ രീതിയിൽ ചെയ്യുകയും ചെയ്യുന്നത് മാത്രമേ കാര്യമായിട്ടുള്ളൂ. അതിന് നിങ്ങളുടെ എല്ലാ സഹകരണം ആവശ്യമാണ്. പിന്നെ ഹോപ്പിൻ്റെ മറ്റൊരു പ്രവർത്തന മേഖലയാണ് ഡിസേബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്. 1910 ശരിക്കും ഡിസേബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഹോപ്പിന് മുമ്പ് ഞാൻ ഈ രംഗത്ത് വരുന്നത് തന്നെ 1998. സാർ ഈ നാട്ടുകാരനല്ലല്ലോ, ഇവിടത്തേക്ക് വന്ന ഒരാളല്ലേ സാർ? ഈ നാട്ടുകാരനല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ വരുന്നതിൻ്റെ സാഹചര്യം ഒന്ന് പറയും. ഇവിടത്തേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ LIC സർവീസിലായിരുന്നു. LIC സർവീസുമായിട്ട് ബന്ധപ്പെട്ടാണ് വടക്കൻ കേരളത്തിൽ വരുന്നത്. അപ്പോൾ മട്ടന്നൂരായിരുന്ന സമയത്ത് ആഴ്ചയിൽ ഒരു ദിവസം ഗോവയിലേക്ക്, ഫാമിലി ഗോവയിലാണ്, ഒരു ദിവസം തിരുവനന്തപുരത്തേക്ക്, ബാക്കി കുടുംബങ്ങളെല്ലാം തിരുവനന്തപുരത്താണ്. അപ്പോൾ ഞാൻ സാധാരണ ഓർഡിനറി പോകുകയിൽ മാത്രമേ യാത്ര ചെയ്യാറുള്ളൂ. ഇപ്പോഴേ അതിന് കഴിയില്ല, അതുകൊണ്ട് മാത്രം ബുക്ക് ചെയ്ത് പോകും. നമ്മൾ ബുക്ക് ചെയ്യാറില്ല. കാരണം ഏറ്റവും കൂടുതൽ അനുഭവം കിട്ടുന്നത്, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളും ചെയ്യണം, കുറച്ച് വിഷമിക്കണമെന്നേ ഉള്ളൂ. ഓർഡിനറി പോകുകയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അവിടെ സമൂഹത്തിൻ്റെ പൂർണ്ണമായ പരിച്ഛേദത്തെ കാണാൻ സാധിക്കും. അങ്ങനെ യാത്ര ചെയ്യുന്ന വേളയിൽ ഒരിക്കൽ തിരുവനന്തപുരത്തിന് ഞാൻ മലബാർ എക്സ്പ്രസ്സിൽ 1998 സെപ്റ്റംബർ മാസം 27-28 ആണ് അന്ന് ഞാൻ അവിടെ മലബാറിലേക്ക് ഓടിക്കയറുന്നു. തിരിഞ്ഞു നോക്കുമ്പോഴേക്കും എനിക്ക് സീറ്റ് പിടിച്ചു കഴിയും. സീറ്റ് പിടിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഒരു പെൺകുട്ടി, എൻ്റെ എത്രയും പ്രായം വരും, ഒരു പോർട്ടർ എടുത്തുകൊണ്ട് വരികയാണ്. കൂട്ടത്തിൽ എൻ്റെ സാധനങ്ങളൊക്കെ എല്ലാം കൊണ്ട് ആരോ കുട്ടിട്ടുണ്ട്. ഞാനുടൻ വിളിച്ചു ചോദിച്ചു സീറ്റിനാണോ? അപ്പം വരെ സീറ്റ് എത്ര പേർക്ക് സീറ്റ് വേണം? 2 പേർക്കൂടി. ഞാൻ ഉടനെ തന്നെ ഞങ്ങൾ 3 പേർക്കുള്ള സീറ്റ് ഷീറ്റ് വിരിച്ച് ആ ഓർഡിനറി പോകുകയും പിടിച്ചു. എന്നിട്ട് കുട്ടിയുടെ പേര് ഫിലോമിന തോമസ് എന്നാണ്. കുട്ടി എൻ്റെ അടുത്ത് തന്നെ ഇരുന്നു. അപ്പം ഞാൻ ഒരു പുതിയ അനുഭവമാണല്ലോ. അപ്പോൾ ഞാനും പോളിയോ പേഷ്യൻ്റ് ആയിരുന്നു. പോളിയോയിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു, ഇതെപ്പോഴും വന്ന്? അത് 9-ാമത്തെ വയസ്സിൽ പോളിയോ ബാധിച്ചതാണ്. അങ്ങനെ കാലുകളിറക്കിയതാരെ തുടർന്നു പോയതാണ്. അപ്പോൾ എനിക്കും 9-ാമത്തെ വയസ്സിൽ കിടപ്പിലായവനാണ്. പക്ഷേ പ്രകൃതിയുടെ അപ്രമേയമായ ശക്തി കൊണ്ട്, അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് എനിക്ക് നൽകിയ സ്നേഹം കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. 28 സർജറികളുണ്ടായെങ്കിലും കേൾവി എനിക്ക് നഷ്ടം വന്നുകൊണ്ട് എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ ചിന്തിച്ചു, ഈ അവസ്ഥ എനിക്കും വരുമായിരുന്നില്ലേ. എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ അച്ഛനമ്മമാർ, എന്നെ പരിചരിച്ച ഡോക്ടർമാർ, അവരെല്ലാം എന്നെ കൈയൊഴിഞ്ഞെങ്കിൽ ഇന്നെൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? ആ ചിന്തയാണ് തുടർന്ന് തന്നെ ജീവിതം പൂർണ്ണമായിട്ട് ഇതിലേക്ക് സമർപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. എൻ്റെ കുട്ടിയോട് ചോദിച്ചു, ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? അത് പറഞ്ഞ് എനിക്ക് യാത്രാവേളയിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു വീൽ ചെയർ വേണം.
അപ്പൊ ആ ഒരു വീഴ്ചയർ വീണെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ സുഹൃത്താണ് അദ്ദേഹമാണ് ഇപ്പോഴും എൻ്റെ റെഡ് ക്രോസിൻ്റെ സെക്രട്ടറി. അന്ന് റെഡ് ക്രോസ് മാത്രമേ വീഴ്ച കൊടുക്കുന്നുള്ളൂ. ഞാൻ സാറിനോട് വിളിച്ചു പറയാം നിങ്ങൾ അവിടെ ആപ്ലിക്കേഷൻ കൊടുക്കണം. അപ്പോൾ കുട്ടി പറഞ്ഞു ഞാൻ രണ്ട് പ്രാവശ്യം ആപ്ലിക്കേഷൻ കൊടുത്തു. ഞാൻ ചെഷീർ ഹോമിൽ അന്തേവാസിനിയാണ്. അവിടെ താമസിക്കുന്ന കുട്ടി എന്ന നിലയിൽ മറ്റൊരു സ്ഥാപനത്തിനവർക്ക് ഈ വീഴ്ച കൊടുക്കാൻ സാധിക്കില്ല എന്ന സാങ്കേതിക കാരണം പറഞ്ഞ് രണ്ട് പ്രാവശ്യവും നിരസിച്ചു. അന്ന് ഞാൻ എൻ്റെ തീരുമാനങ്ങളില്ലാത്തതായിരുന്നു. ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ മൂന്നാമതൊരാളിന് വേണ്ടി അപേക്ഷ കൊടുക്കേണ്ട, അടുത്ത നവംബർ 17 അമ്മയുടെ രണ്ടാം ചരമവാർഷികമാണ്, ഏഴാം ചരമവാർഷികമാണ്. ആ ഏഴാം ചരമവാർഷികത്തിൻ്റെ അന്ന് രാവിലെ സാധനം നിങ്ങളുടെ കൈകളിലെത്തിയിരിക്കും. പിന്നെ അതിനനുസരിച്ച് എൻ്റെ കമ്പനിക്കാരൊക്കെ ഉണ്ട്, അതിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അവരുടെ കറക്റ്റിന് അളവെടുത്ത് ആദ്യത്തെ വീഴ്ചയർ അവിടെ കൊടുക്കുന്നു. ഒടുവിൽ അത് എത്തി നിൽക്കുന്നത് 34,077 വീഴ്ചയറുകൾ എന്ന ലക്ഷ്യത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അവിടെ നിന്ന് തുടങ്ങിയ യാത്രയ്ക്ക് പിന്നെ പുറകോട്ട് തിരിഞ്ഞു നോക്കുകയില്ല. ഈ ജീവിതത്തിന് ഒരു നിയോഗമുണ്ടെന്നുള്ള വിശ്വാസം അന്ന് ബോധ്യപ്പെട്ടു. കാരണം എനിക്ക് കിട്ടിയ നന്മ, എന്നോടൊപ്പം 4 പേരാണ് ഒരേ അസുഖമായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. 3 പേരും എൻ്റെ കൺവെൻറ്റിലൂടെ കടന്നുപോയി, ഞാൻ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ജീവിതത്തിന് എന്തോ പ്രത്യേക നിർദ്ദേശങ്ങൾ ലക്ഷ്യങ്ങൾ സാധിക്കാനുള്ളത് കൊണ്ടായിരിക്കാം അവശേഷിച്ചതെന്ന തോന്നൽ. ആ തോന്നലിൽ നിന്നാണ് ബാക്കിയെല്ലാം. അതിൽ നിന്ന് പിന്നെ സജീവമായിട്ട് ആദ്യം കേരള പേഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ മുന്നോട്ട് പോയി. വടക്ക് കേരളത്തിൽ അത് സജീവമായതിൻ്റെ അടുത്ത സ്റ്റേജിലാണ് ഹോപ്പിൻ്റെ ജനനവും. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ ഹോപ്പുമായി ജീവിതം പൂർണ്ണമായിട്ടും സമർപ്പിച്ച് ഹോപ്പിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഹോപ്പിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ പ്രോഗ്രാം തുടരാം 8 മണിക്ക് ശേഷം. ആലംബഹീനരായ നിർദ്ധരരായ ആളുകൾക്ക് പുനരധിവാസം ഒരുക്കിക്കൊണ്ടും നാടിൻ്റെയാകെ സാമൂഹ്യ സുരക്ഷിതത്വത്തിൽ ശ്രദ്ധ വച്ചുകൊണ്ടും സംശുദ്ധവും പവിത്രവുമായ വ്യക്തിജീവിതത്തിൻ്റെ തണൽ വിരിച്ചുകൊണ്ടും ഒരു മാതൃകാ സ്ഥാപനമായി പിലാത്തറ വിളയാങ്കോട് പ്രവർത്തിച്ചു വരുന്ന ഹോപ്പിൻ്റെ വിശേഷങ്ങളാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ വില്ലേജ് ഡയറിയിലൂടെ ശ്രോതാക്കൾ സമക്ഷം എത്തിക്കൊണ്ടിരിക്കുന്നത്. ഹോപ്പ് സ്ഥാപകനും മാനേജിംഗ് ട്രസ്റ്റിയുമായ ശ്രീ KS ജയമോഹനാണ് വില്ലേജ് ഡയറിയിൽ അതിഥിയായി പങ്കെടുത്ത് വിശേഷങ്ങളും അനുഭവങ്ങളും പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹവുമായി സംസാരിക്കുന്നത് പയ്യന്നൂർ വിനീത് കുമാർ. ഈ അഭിമുഖം തുടരും. ആകാശവാണിയിൽ നിന്നുള്ള മലയാള വാർത്തകൾക്കും തമിഴ് വാണിക്കും ശേഷം 8 മണി മുതൽ. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ജൻവാണി 90.8 MHz മലയാളത്തിന്റെ മധുര തരംഗം. നിർവഹണ സഹായം അഭിരാമി എൻ രമേശ്. പ്രൊജക്ട് കോർഡിനേറ്റർ ഹോപ്പ്.